ശ്യാമേ, പി കെ ശ്യാമള ഓർമ്മയുണ്ടോ? എം വി ഗോവിന്ദന്റെ ഭാര്യ. ഭാര്യ ഭാര്യനല്ലേ ഇപ്പോഴും? അതെ. പിന്നെ എന്തിനാ മറക്കുന്നു? പറഞ്ഞു. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയാണ്. ഇപ്പൊ നമ്മൾ വിവാദമായ ഈ വിഷയം പോലെ അന്ന് സാജൻ കുറ്റാളി അരയത്ത് പറമ്പത്ത് സാജൻ സാർത്ഥ കൺവെൻഷൻ സെന്റർ അതെ അതെ കൊന്നുകളഞ്ഞു. ഇതേ അനുഭവ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലൂടെ ഇതിന് വ്യത്യാസമുണ്ട്. നവീൻ ബാബു എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയാം. മറ്റേത് ഒരു അദ്ദേഹം ഒരു വ്യവസായം തുടങ്ങാൻ സംരംഭകനായി നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടിയിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ജൂൺ 18, 2019 കൺവെൻഷൻ സെന്റർ അനുവാദം കൊടുത്തില്ല. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് അനുമതി തരില്ല എന്ന് പറഞ്ഞു. ഇത്ര ദാഷ്ട്യം ആളുകൾക്ക് എന്താ വരുന്നത് ഇത്തരം പൊതുപ്രവർത്തനത്തിലാകുമ്പോൾ? ഈ പൊതുപ്രവർത്തനം അല്ലെന്നേ ഇത്, ഇതെങ്ങനെ പൊതുപ്രവർത്തനമാവുന്നേ? ഇത് നാട്ടുകാരെ ശല്യം ചെയ്യല്. ഈ സംവരണം വന്നതിൽ ഒരുപാട് നല്ല കഴിവുള്ള സ്ത്രീകൾക്ക് അവസരം കൊടുക്കാതെ കുറെ പാർട്ടിക്കാരന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും അവസരം കിട്ടുന്നുണ്ട്. നമ്മളിത് പറയും സ്ത്രീ വിരുദ്ധമെന്ന് പറയും. എന്ത് സ്ത്രീ വിരുദ്ധത? പറയാളെ കൊണ്ട് പറഞ്ഞോണ്ടിരിക്കും. സംവരണം വന്നതിന് ശേഷം അത് കൊള്ളാവുന്നവരാണെങ്കിൽ എട്ടായിട്ട് മുടക്കി കയ്യിലോട്ട് കൊള്ളാവുന്ന ആളുകളെ കൊണ്ടുവരാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരെയൊക്കെ ഇതിനെ കുറിച്ച് ഗ്രാഹ്യമില്ല, യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആളുകൾ. ഞങ്ങളുടെ അവിടെ ഒരു ഇതുണ്ട്, സാധാരണ ബാങ്ക്, എല്ലാം ഇവന്മാരുടെ ഭാര്യമാരായിരിക്കും. ഇവന്മാരുടെ ഭാര്യമാര്, പെങ്ങന്മാര്, അളിയൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണത്തിന് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കവിടെ ജോലി കൊടുത്തിട്ടില്ല. അത് കുറെ കാലമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അല്ല, നമ്മുടെ അവിടുത്തെ മാത്രമല്ല, ഏത് സാധാരണ ബാങ്ക് എടുത്തു നോക്ക്, ഏത് സാധാരണ ബാങ്ക് എടുത്തു, ഏത് നാട്ടിലെ സാധാരണ ബാങ്ക് എടുത്തു നോക്ക്, ഇവന്മാർക്കാണ് ജോലി. ഇവന്മാരുടെ ഭാര്യമാർ, പെങ്ങന്മാർ യാതൊരു ഇതുമില്ലാത്ത, എന്താ പറയുക, എഡ്യൂക്കേഷൻ്റെ അടുത്തുകൂടെ പോലും പോകാത്ത, സ്കൂളിൻ്റെ വരാന്തയിൽ പോലും വല്ലപ്പോഴും പോയിട്ടുള്ള ടീമുകളൊക്കെയാണ് ബാങ്കിലിരിക്കുന്നത് ജോലിക്ക്. ഇത് ഇന്ന് ഇവർക്ക് കൊടുക്കാറാണ്. ഇതൊരു എംപ്ലോയറായി മാറിയിരിക്കുകയാണ് ഇവർ. ഇവരൊരു എംപ്ലോയറും ഇവർ കുറെ പേർക്ക് ജോലി കൊടുക്കുന്നു. ജോലി കൊടുക്കുന്നത് ഇവർ ഇവരുടെ പാർട്ടിയിൽ, എന്താ പറയുക, കീഴാളനെ പോലെ നടക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ ഭാര്യയ്ക്കോ അങ്ങനെയുള്ളവർക്കല്ല കൊടുക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ എത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ എടുക്കും, എൽ സി സെക്രട്ടറിമാരെ എടുക്കും, എന്നിട്ട് ഭാര്യമാർക്ക് എന്താ ജോലി നോക്കും? ഏതെങ്കിലും സാധാരണ സ്ഥാപനത്തിലായിരിക്കും. ആണെന്നേ ഇവിടെ നടക്കുന്ന കാര്യമോ? ഇവർക്ക് ജോലി കൊടുക്കാനുള്ള സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പി കെ ശ്യാമള. അദ്ദേഹത്തോട് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഇരിക്കുമ്പോൾ ഇത് ഞാൻ തരില്ലെന്ന്. അന്ന് ഞാൻ ഈ കസേരയിൽ ഉള്ളിടത്തോളം കാലം നിനക്ക് ഞാൻ അനുമതി തരില്ല. ആന്തൂർ നഗരസഭ. അതെ അതെ, ആന്തൂർ. പിന്നെ അതവിടെ സ്തൂപമായി നിൽക്കട്ടെ. അത് കോടികളുടെ പണിയാണ്, കോടികളുടെ സ്ഥാപനം. അയാൾ പ്രവാസി പ്രവാസിയായിരുന്നു. നമ്മളിവിടെ നമുക്ക് നാടിന് വേണ്ടി ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും സംരംഭം ജോലി കിട്ടിയാൽ അതെ, എത്ര പേർക്ക് ജോലി കിട്ടുന്ന മാത്രമല്ല, ഇതിന്റെ ഒരു ടാക്സ് ഉണ്ടല്ലോ. വലിയ സ്ഥാപനം വരുമ്പോ അതിന്റെ നികുതി എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് വരികയല്ലേ? അതെ, വലിയൊരു സ്ഥാപനം വരുന്നു. പിന്നെ സ്ഥാപനം വരുന്നു, അപ്പൊ ആ സ്ഥാപനം വരുമ്പോ അതിന്റെ ചുറ്റും എങ്ങനെയാണ് ഒരു പ്രദേശം വികസിക്കുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് ഒരു ആദ്യം വീണ്ടും കുണ്ടറയിലേക്ക് കുണ്ടറയിലേക്ക് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവരൊരു സൂപ്പർ മാർക്കറ്റ് ഇടുന്നു. അതിന് മുമ്പ് ആകെപ്പാട് അവിടെ ഒന്നുമില്ല, ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടു. ആ സൂപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷം അവിടെ പതിയെ പതിയെ മറ്റ് സ്ഥാപനങ്ങൾ വരുന്നു. ഇപ്പോ എല്ലാ സ്ഥാപനങ്ങളും അനു, അതായത് ഒരു ഒരു ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത്, അപ്പൊ അങ്ങനെയാണ് വികസനം ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കാനുള്ള മൂളയില്ലാത്ത ആളുകൾ പൊതുപ്രവർത്തകർ. ഇത് ഈഗോ ആണെന്നേ. ഇങ്ങനെ കുറെ സ്ത്രീകള് അധികാരം കിട്ടുമ്പോൾ അവർക്ക് ഈ പറയുന്ന നമ്മൾ സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറയുന്നവന്മാർ അവിടെ ഇരുന്ന് പറയട്ടെ, നമ്മളിത് പറയും. പി കെ ശ്യാമള ചെയ്തത് ഒരു മനുഷ്യന്റെ ജീവനെടുത്തെയാണ്. ഈ പി പി ദിവ്യ എന്താണോ ചെയ്തത് അതിനേക്കാൾ കൂടുതലാണ് ഗോവിന്ദൻ മാഷെ നിങ്ങളുടെ ഭാര്യ ചെയ്തത്. നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ആളാണ്. എന്നിട്ട് ഇവർ എന്താ ചെയ്തതെന്നറിയോ? ആ പാവ മനുഷ്യൻ സ്വർഗരതിയാണെന്ന് പറഞ്ഞുണ്ടാക്കി. അയാളുടെ ഭാര്യക്കെതിരെയും പറഞ്ഞില്ലേ? ഭാര്യക്കെതിരെയും പറഞ്ഞു, ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി. ആ മനുഷ്യനെ സ്വർഗരതിയാണെന്ന് വ്യാപകമായി കഥ അടിച്ചു വിട്ടു. ഇമാരുടെ സ്ഥിരം പരിപാടിയാണിത്. ഇമാരെ ആരെങ്കിലും എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ക്യാപ്സ്യൂൾ ഇറക്കും. ഇപ്പൊ ഈ നവീൻ കൈക്കൂലി മേടിച്ചത് കൊണ്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇമാരുടെ ക്യാപ്സ്യൂള്. ഇമാരുടെ പ്രധാന ക്യാപ്സ്യൂളാണ്.
മറ ഒരു പേജുണ്ട് ഇന്റർനാഷണൽ ചളു യൂണിയൻ ഐ സി യു, അതിനകത്ത് ഒരു സാധനം പോലും ഇവന്മാർക്കെതിരെ വരാറില്ല. പലപ്പോഴും എന്താ പേരിന് കൊണ്ടുവന്ന് പൊടിക്കും പൊട്ടിനും കൊണ്ടിടും, ബാക്കി മൊത്തം ബാക്കിയുള്ളവരെ നെഞ്ചത്ത് കയറും. നാട്ടിലെ ഈ ഈ വിഷയമൊന്നും ഇവന്മാർ പുറത്തുള്ളവരെ അറിയിക്കത്തില്ല. ഇവർ മൊത്തത്തിൽ ഇങ്ങനെയാണെന്നേ. ഞാൻ ഈ സംവിധാനത്തിൻ്റെ കൂടെ നിന്ന ആളാണ്, ഈ സംവിധാനത്തിൽ നിന്ന ആളാണ്, ഇവിടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്, ഈ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. എനിക്കിതിനെ നന്നായിട്ട് അറിയാം. ഈ പാർട്ടി എനിക്ക് നന്നായിട്ട് നല്ല അടുത്ത് നിന്നറിയാം. ഈ പാർട്ടിക്കാർക്കും എന്നെ അറിയാം നന്നായിട്ട്. അതുകൊണ്ടാണ് എന്നെ അധികം ഈ പറയുന്ന പോലെ അധികം അങ്ങോട്ട് ഉപദ്രവിക്കാൻ നിൽക്കാത്തത്. അധികം നമ്മളെ എന്താ പറയുക ചൊറിയാൻ നിൽക്കാത്തത് ഇവിടുത്തെ നേതാക്കന്മാരുടെ കഥയൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് വലിയ രീതിയിൽ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കാത്തത്, വലുത് വലിയ രീതിയിൽ എന്നെ ആക്രമിക്കാൻ നിൽക്കത്തില്ല. ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ കൂടുതൽ വിളിച്ചു പറയും. ഇത് കൂടുതൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ കഥയൊക്കെ ഞാൻ പുറത്തോട്ട് വലിച്ചിട്ട് വെളിയിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് അപ്പോൾ ആ ആന്തൂരിലെ സാജൻ, ആ മനുഷ്യന് 10-45 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ മനുഷ്യൻ ഒരു പ്രവാസിയായിട്ടുള്ളൊരു മനുഷ്യൻ നാട്ടിലൊരു കെട്ടിടം എടുത്ത് വസ്തു വാങ്ങി കെട്ടിടം പണിഞ്ഞ് ഒരു കൺവെൻഷൻ സെൻറ്റർ, ബാറല്ല എന്നാലോചിക്കണം, ഒരു ബാറോ ഒന്നുമല്ല, ആ മനുഷ്യനെ പൂട്ടിക്കെട്ടി കൈ കൊടുത്തു ആത്മഹത്യ ചെയ്യിച്ചു. അങ്ങനെ കുറേ പേരുണ്ടെന്നേ, ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ തെറ്റായ സന്ദേശമാണ്. നമ്മൾ വ്യവസായ സൗഹൃദ സംരംഭ സൗഹൃദ സംസ്ഥാനമായി മാറണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം മാറണം ആദ്യം, ഇവന്മാരെ മാറ്റണം ആദ്യം. ഇവന്മാർ വലിയ ശല്യമാണ്, വലിയ മനക്കട. ഇവന്മാരെ കുറേ എണ്ണം ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, കുറേ എണ്ണം. പക്ഷെ നല്ല മനുഷ്യരും ഉണ്ട്, നല്ല ആൾക്കാരുണ്ട് ഈ പാർട്ടിയിൽ. കെൻ ബാലഗോപാലിനെ പോലെയൊക്കെയുള്ള നല്ല മനുഷ്യരുള്ള ഒരു പാർട്ടിയാണ്. മേഴ്സിക്കുട്ടിയമ്മ, കെൻ ബാലഗോപാൽ, ഇങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട് ഈ പാർട്ടിയിൽ. ഇത് എല്ലാ ജില്ലയിലും ഉണ്ട് നല്ല നല്ല നേതൃത്വമുണ്ട്. ഞാൻ ഈ ഇവിടെ ഇരുന്ന് കണ്ണൂരൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്ന CPM നേതാക്കളുണ്ട്. ഭയങ്കര കാര്യമാണ് അവർക്ക്. അവരിന്ന് ഈ പറയുന്ന പോലെ ഞാൻ അവരെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അവിടെ സ്ത്രീധനം മേടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. സ്ത്രീധനം ചോദിച്ചിട്ട് കല്യാണം കഴിക്കണ്ടെന്ന് അവരൊക്കെ പറയും. നല്ല നേതാക്കളുണ്ട്. ഇത് കുറേ കുറേ അലവലാദികളും ഉണ്ട്. ഈ അലവലാദികളെ മാത്രമേ നാട്ടുകാർ അറിയുന്നുള്ളൂ അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, അവർ ഉണ്ടാക്കുന്ന പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. നിങ്ങളാണ് ഈ പാർട്ടിയുടെ ശല്യം എന്നേ. നിങ്ങൾ കുറെ ആൾക്കാർ ഈ പാർട്ടിക്കകത്ത് കയറി അതിനകത്ത് കടന്നുകൂടി ആ പാർട്ടിയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ദീർഘകാലമായി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർ കാരണം എത്രയോ പാർട്ടിക്കാർ ഇറങ്ങിപ്പോകുന്നറിയും. നമ്മുടെ പുഷ്പൻ, പുഷ്പൻ്റെ കഥ ഞാൻ പറയാതിരുന്നതാണ്. എനിക്ക് ഞാൻ പറയണമെന്ന് വിചാരിച്ച പുഷ്പനെ കുറിച്ച്. ഈ പുഷ്പനെ കാണാൻ ഇവർ സമ്മതിക്കില്ലായിരുന്നു. കാര്യം പുഷ്പനെ ഒരു മീഡിയ കണ്ടു കഴിഞ്ഞാൽ പുഷ്പൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പുഷ്പൻ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ രക്തസാക്ഷി എന്നാണെന്നല്ലേ പറഞ്ഞു. അതെ, പുഷ്പന്റെ ബന്ധു വരെ BJP ഏറ്റവും അടുത്ത ചോര BJP പുഷ്പൻ്റെ അടുത്ത് മീഡിയക്കാരെ വിടത്തില്ല. ഇവർ സമ്മതിക്കില്ല സംസാരിക്കാൻ. പുഷ്പനോട് സംസാരിച്ചാൽ പുഷ്പൻ ഈ പറയുന്ന പോലെ ഈ കഥകൾ വിളിച്ച് പറയും. ഈ കഥകൾ വിളിച്ച് പറയും. നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പുഷ്പൻ്റെ വീട്ടിലേക്ക് ഒരു മീഡിയക്കാരനും ഒരു മീഡിയ പേഴ്സണെ അങ്ങോട്ട് അടുപ്പിക്കില്ല. ഇവർ ഒരു ചാനലുകാരനെ അടുപ്പിക്കില്ല. എൻ്റെ അടുത്ത് എൻ്റെ പഴയ ചീഫ് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഇപ്പം നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ കണ്ണൂരിരിക്കുന്ന സമയം, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ചെയ്യണം, വളരെ ഒന്ന് ഞെട്ടിക്കണം, ആ രീതിയിൽ എന്തിനു ചെയ്യണം, നീ പുഷ്പനെ ഒന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പുഷ്പനെ കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. പുള്ളിക്ക് മനസ്സിലായല്ലോ കണ്ണൂർ എന്താണെന്ന്. പുള്ളിക്ക് അറിയില്ല കണ്ണൂർ എന്താണെന്നുള്ള ധാരണ അദ്ദേഹത്തിനില്ല. കണ്ണൂർ ജോലി ചെയ്യാത്ത ആളാണ്. എനിക്ക് അന്നേരം മനസ്സിലായി പുള്ളിക്ക് അത് കണ്ണൂർ ഇതുവരെ പുള്ളി ജോലി ചെയ്തിട്ടില്ല. കാര്യം കണ്ണൂർ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ പുഷ്പനെ പോയി കാണാൻ പറയില്ല. കാര്യം തിരിച്ചു വരാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ശ്യാമളയും ദിവ്യയും ഒരുപോലെ ഉള്ള രണ്ടുപേരാണ്. ആരാണ് കൂടുതൽ കൂടുതൽ? അത് PK ശ്യാമള തന്നെ. ദിവ്യക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. PK ശ്യാമള തന്നെ ഒന്നാമത്. സാജനെ മറക്കരുത്. ഇവർ ചെയ്തു വെച്ചത് അതാണ്. കൊന്നു, ഒരു മനുഷ്യനെ കൊന്നു, ഒരു കുടുംബത്തിൻ്റെ അനാഥമാക്കിയിട്ട് ആ മനുഷ്യൻ സ്വർഗരതിക്കാരനാണെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. അതാണ് ഇവരോടുള്ള ഏറ്റവും വലിയ എന്താ ഇവരുടെ ഇത് ക്യാപ്സ്യൂൾ. ശരിയല്ല ഇവർ. നമ്മൾ ഇനിയും പറയും,